അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹാരി ധൃതിയിൽ ചോദിച്ചു. ഹാഗ്രിഡിൻ്റെ മുഖത്ത് നിന്ന് ദേഷ്യം പെട്ടെന്ന് മാഞ്ഞു. ഹാരി, ഞാൻ എന്തൊക്കെയാണ് നിന്നോട് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. മാത്രവുമല്ല, ഇതെല്ലാം നിന്നെ അറിയിക്കാൻ ശരിയായ ആൾ ഞാൻ തന്നെയാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നും അറിയാതെ നിനക്ക് ഹോഗ്വേർട്സിൽ പോകാനും സാധിക്കില്ല. തൽക്കാലം നീ ഞാൻ പറയുന്നത് അത്രമാത്രം മനസ്സിലാക്കൂ. ഇതിൻ്റെ എല്ലാം തുടക്കം ആ പേര് പറയാൻ പാടില്ലാത്തവനിൽ നിന്നാണ്. ആര്? ഹാരിക്ക് ഒന്നും പിടികിട്ടിയില്ല. ആരും അവൻ്റെ പേര് ഉച്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഹാഗ്രിഡ് പറഞ്ഞു. ഒരു മന്ത്രവാദി. അവൻ വളരെ ചീത്തയായിപ്പോയി. അയാളുടെ പേര്? ബാക്കി ഹാഗ്രിഡ് വിഴുങ്ങി. താങ്കൾക്ക് ആ പേരെന്നെ എഴുതി കാണിക്കാമോ? ഹാഗ്രിഡിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഹാരി ചോദിച്ചു. ഞാൻ പറയാം. വോൾഡമോർട്ട്. ഇനിയും ആ പേര് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. 20 വർഷം മുൻപ് ഈ മന്ത്രവാദി തനിക്ക് പറ്റിയ അനുയായികളെ തേടുകയായിരുന്നു. കുറേ പേർ അയാളുടെ കൂടെ കൂടി. ചിലരെല്ലാം ഭയപ്പെട്ടിട്ടും ചിലർ അയാളുടെ ശക്തിയിൽ ആകൃഷ്ടരായിട്ടും. ഹോ ഹാരി, കറുത്ത ദിനങ്ങളായിരുന്നു അത്. ഭീകരങ്ങളായ സംഭവങ്ങൾ നടന്നു. അവൻ എല്ലാം തൻ്റെ കാൽക്കീഴിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവനെതിരെ നിന്നവരെയെല്ലാം അവൻ കൊന്നൊടുക്കി. അവന് ഡംബിൾഡോറിനെ ഭയമായിരുന്നതിനാൽ ഹോഗ്വേർട്സിനെ മാത്രം തൊട്ടുകളിച്ചില്ല. നിന്റെ അച്ഛനും അമ്മയും മാന്ത്രികരായിരുന്നു. അവർ സ്കൂൾ ലീഡേഴ്സായിരുന്നു. ഡംബിൾഡോറിനെ ഏറെ പ്രിയപ്പെട്ടവരും. അതുകൊണ്ടായിരിക്കാം ആ പേര് പറയാൻ പാടില്ലാത്തവൻ അവരെ തൻ്റെ കൂടെ കൂട്ടാത്തത്. 10 വർഷം മുൻപുള്ള ഒരു ഹാലോവിൻ ദിനത്തിൽ അവൻ നിന്റെ അച്ഛനും അമ്മയും നീയും താമസിച്ചിരുന്ന വീട്ടിലെത്തി. നിന്റെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തി. നിന്നെയും വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനത് സാധിച്ചില്ല. നീ എപ്പോഴെങ്കിലും നെറ്റിയിലെ മുറിപ്പാട് എങ്ങനെ ഉണ്ടായതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു സാധാരണ മുറിവല്ല, ശക്തമായ ശാപമന്ത്രത്തിൻ്റെ മുറിപ്പാടാണ്. ആ മന്ത്രത്താൽ നിന്റെ അച്ഛനും അമ്മയും വീടും നശിച്ചു. പക്ഷേ നിന്നെ മാത്രം അവന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നീ പ്രശസ്തനായത്. അവൻ കൊല്ലണമെന്ന് വിചാരിച്ച ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പല പ്രഗത്ഭരായ മന്ത്രവാദികളും അതിൽപ്പെടുന്നു. ഹാരിയുടെ മനസ്സിൽ വേദന നിറഞ്ഞു. ഹാഗ്രിഡ് കഥ പറഞ്ഞു തീർന്നപ്പോൾ ഹാരി വീണ്ടും ആ പച്ച വെളിച്ചം നല്ല വ്യക്തമായി കണ്ടു. ഒപ്പം ക്രൂരമായ ഒരു അട്ടഹാസവും ആദ്യമായി അവൻ കേട്ടു. ഹാഗ്രിഡ് തുടർന്നു. ഡംബിൾഡോറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനാണ് അന്ന് രാത്രി നിന്നെ എടുത്തുകൊണ്ട് വന്നത്. ഹോ, എല്ലാം പഴം കഥകൾ, അങ്കിൾ വെർണൻ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ എന്തോ ഒരു അസാധാരണത്വം നിനക്കും നിൻ്റെ പാരൻസിനും ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ അതുകൊണ്ടവർ എന്ത് നേടി? ലോകത്തിന് ഇത്തരക്കാരെ ആവശ്യമില്ല. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു നല്ല അന്ത്യം ഉണ്ടാകില്ല. ഇത് കേട്ട ഹാഗ്രിഡ് കലി തുള്ളിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്നൊരു പിങ്ക് നിറത്തിലുള്ള കുട വലിച്ചെടുത്ത് വാൾക്കണക്കിന് ഡേഴ്സ്ലിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അലറി. ഇനിയൊരക്ഷരം മിണ്ടിപ്പോകരുത്. ഇതെൻ്റെ അവസാനത്തെ താക്കീതാണ്. അതോടെ അങ്കിൾ വെർണൻ പേടിച്ചു പുറച്ച് മൂലയിൽ ഒതുങ്ങി. അതേസമയം ഹാരിക്കാണെങ്കിൽ ഇപ്പോഴും തലയിൽ 100 കണക്കിന് ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ എന്തു പറ്റിയ സോറി, പേര് പറഞ്ഞുകൂടാത്തവന്? നല്ല ചോദ്യം ഹാരി. അവൻ അന്ന് രാത്രി തന്നെ അപ്രത്യക്ഷനായി, മാഞ്ഞുപോയി. അതാണ് നിന്നെ ഇത്രയധികം പ്രശസ്തനാക്കിയത്. അതാണ് ഏറ്റവും വലിയ ദുരൂഹതയും. അവൻ കൂടുതൽ കൂടുതൽ ശക്തനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തിനു പോകണം? ചിലർ പറയുന്നു അവൻ മരിച്ചുപോയെന്നു. അതിന് മരിക്കാനായി അവനിൽ എന്തെങ്കിലും മനുഷ്യത്വമുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. ചിലർ പറയുന്നു അവൻ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന്, ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണെന്ന്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലർ പറയുന്നു അവൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് അലഞ്ഞു തിരിയുന്നുവെന്ന്. അന്ന് ആ രാത്രിയിൽ അവൻ്റെ ശക്തി നഷ്ടപ്പെടാൻ എന്തോ. നീ അതിനൊരു കാരണക്കാരൻ. ബഹുമാനം നിറഞ്ഞ കണ്ണുകളോടെ ഹാഗ്രിഡ് ഹാരിയെ നോക്കി.
പക്ഷേ ഹാരിക്ക് സ്വയം സന്തോഷമോ അഭിമാനമോ തോന്നുന്നതിന് പകരം സംശയമാണ് തോന്നിയത്. എന്തോ ഭീകരമായ തെറ്റ് സംഭവിച്ചതാണ്. മാന്ത്രികനോ? അതും താൻ. ഒരു വഴിയുമില്ല. താനൊരു മാന്ത്രികനായിരുന്നെങ്കിൽ ഓരോ തവണ ഡേഴ്സലുകൾ തന്നെ കുടിസുമുറിയിൽ പൂട്ടിയിടുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ചൊറിയൻ തവളകളായി മാറാത്തത്? താൻ ലോകത്തിലെ ഒരു വലിയ മന്ത്രവാദിയെ തോൽപ്പിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഡൂഡ്ലിക്ക് തന്നെ ഒരു ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കാൻ സാധിച്ചത്? ഹാഗ്രിഡ്, ഹാരി പതുക്കെ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അങ്ങേക്കെന്തോ തെറ്റുപറ്റിയതാണെന്നാണ്. എനിക്കൊരിക്കലും ഒരു മാന്ത്രികനാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഹാഗ്രിഡ് ഊറി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് പേടി വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ഹാരിക്ക് ഇപ്പോഴാണ് പലതും ഓർമ്മയിലേക്ക് വന്നത്. എങ്ങനെയാണ് തൻ്റെ മുടി ഒറ്റ രാത്രി കൊണ്ട് വളർന്നതെന്നും പാമ്പിനോട് സംസാരിച്ചതും ഡൂഡ്ലിയുടെയും ഗ്യാങ്ങിൻ്റെയും കയ്യിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നതെന്നും എല്ലാം ഓർമ്മയിൽ മിന്നി മറഞ്ഞു. ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്ന അർത്ഥത്തിൽ ഹാരി ചിരിച്ചുകൊണ്ട് ഹാഗ്രിഡിനെ നോക്കി. നീ നോക്കിക്കോ ഹാരി, ഹോഗ്വാർട്സിലെ ഏറ്റവും പ്രശസ്തനായ മാന്ത്രികൻ നീയാകും, ഹാഗ്രിഡ് പറഞ്ഞു. പക്ഷേ അങ്കിൾ വെർണൻ വിടാനുള്ള ഭാവമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവൻ എങ്ങും പോകുന്നില്ല എന്ന്? അവൻ സ്റ്റോൺ വാൾ ഹൈസ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ആ കത്തുകൾ വായിച്ചിരുന്നു. അതിൽ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് എഴുതിയിരിക്കുന്നത്! മന്ത്രങ്ങളുടെ ബുക്ക്, മന്ത്രവടി, മണ്ണാങ്കട്ട. ഹാരിയെ ഹോഗ്വാർട്സിൽ പോകുന്നതിൽ നിന്ന് തടയാൻ താങ്കൾ ഇപ്പോഴും വളർന്നിട്ടില്ല, ഹാഗ്രിഡ് മുരണ്ടു. അവൻ മഹാനായ ഡംബിൾഡോറിൻ്റെ കീഴിൽ മാന്ത്രിക വിദ്യാഭ്യസിക്കും. ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച പടുകിഴവൻ്റെ കീഴിൽ മന്ത്രവിദ്യ പഠിപ്പിക്കാനായി 10 പൈസ ഞാൻ ചെലവാക്കില്ല, അങ്കിൾ വെർണൻ അലറി. നിങ്ങളുടെ സംസാരം അതിരുകടക്കുന്നു. എൻ്റെ മുൻപിൽ ഡംബിൾഡോറിനെ അധിക്ഷേപിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല, ഹാഗ്രിഡ് തൻ്റെ കുട ചുഴറ്റി ഡൂഡ്ലിയുടെ നേരെ നീട്ടി. ഹാരി നോക്കിയപ്പോൾ അതാ ഡൂഡ്ലിക്ക് ഒരു പന്നിയുടെ വാൽ കിളിച്ചിരിക്കുന്നു. അത് ട്രൗസറിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നീണ്ടു. അതോടെ അങ്കിൾ വെർണൻ ഹാഗ്രിഡിനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ഡൂഡ്ലിയെയും പെറ്റൂണിയെയും കൂട്ടി മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു. ഞാൻ എന്നെ ദേഷ്യം നിയന്ത്രിക്കണമായിരുന്നു, ഹാഗ്രിഡ് താടി തടവിക്കൊണ്ട് തൻ്റെ കുടയിലേക്ക് നോക്കി പറഞ്ഞു. എന്തായാലും പൂർണ്ണമായൊന്നും നടന്നില്ല. അവനെ ഒരു പന്നിക്കുട്ടി ആക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവന് ഒരു വാലിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. നീ ഇത് ഹോഗ്വാർട്സിൽ ആരോടും പറയാൻ നിൽക്കണ്ട. എനിക്ക് ജാലവിദ്യ പ്രയോഗിക്കാൻ അനുവാദമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അനുവാദമില്ലാത്തത്? ഹാരി ചോദിച്ചു. ഞാൻ ഹോഗ്വാർട്സിലായിരുന്നപ്പോൾ, സത്യം പറയാമല്ലോ, എന്നെ അവിടുന്ന് പുറത്താക്കി. എൻ്റെ 3ാമത്തെ വർഷത്തിൽ അവർ എൻ്റെ മന്ത്രവടിയുമെല്ലാം പിടിച്ചു വാങ്ങി. പക്ഷേ മഹാനായ ആ മനുഷ്യൻ ഡംബിൾഡോർ എന്നെ കാവൽക്കാരനായി അവിടെ തന്നെ നിലനിർത്തി. എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയത്? ഹാരി വീണ്ടും ചോദിച്ചു. നേരം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. നാളെ നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. നിന്റെ പുസ്തകങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങണം, ഹാഗ്രിഡ് തൻ്റെ കോട്ടൂരി ഹാരിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഇത് പുതച്ചോളൂ, അതിൽ ചിലപ്പോൾ 2 എലികളുണ്ടാകാം. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി ഉടനെ ചാനലിലെത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥയുടെ അവതരണം ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സാന്നിധ്യം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നന്ദി.